നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മരണത്തിന്റെ വ്യാപാരവുമായി ചൈനയിൽ നിന്നും പുറപ്പെട്ട കൊറോണയും അതിന്റെ വകഭേദങ്ങളും ലോകത്തിപ്പോഴും അശാന്തി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ലോകത്തിന് ഏറെ വിഷമകരമായിട്ടുള്ള വസ്തുതകൾ തന്നെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് ചൈന ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാരക വൈറസിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ലോകം തന്നെ കരുതുന്ന ഒരു വ്യാപാര കേന്ദ്രമായി ചൈന മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചൈനയിൽ സാമൂഹ്യസ്ഥിതി അതീവ ഗുരുതരമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ഞെട്ടിക്കുന്ന പലവിധ വാർത്തകളും ഓരോ ദിവസം കഴിയും തോറും ചൈനയിൽ നിന്നും പുറത്തു വരികയാണ്. അതിനിടയിൽ കടന്നുകയറ്റവും പ്രകോപനവുമായി മറ്റു രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഇത്തരത്തിൽ നെറുകേടുകൾ അനവധിയാണ് ചതിയൻ ചൈനയുടെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതും. എന്നാൽ ഏറ്റവും ഒടുവിൽ ചൈനയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഏറെ ഞെട്ടൽ തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പ്രധാനമായും ഇപ്പോൾ ശാസ്ത്രലോകം തന്നെയാണ് ചൈനയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ചൈനയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനെ വെച്ചായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്താൻ സാധിക്കുന്ന ഒരു പരീക്ഷണമാണ് ചൈന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കൃത്രിമ ചന്ദ്രനും നക്ഷത്രങ്ങളും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും യാത്ര തുടങ്ങി നിരവധി ദൗത്യങ്ങൾ പല തവണ ചൈന പരീക്ഷിച്ചു പോരുന്നതാണ്. എന്നാൽ ഏവരെയും ഞെട്ടിച്ച് ഏവർക്കും ഭയമുള്ള അല്ലെങ്കിൽ ഏവർക്കും സാധിക്കാത്ത എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വസ്തുവിനെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിനെ കൃത്രിമമായി നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ചൈന എന്ന് വേണം പറയാൻ. മറ്റൊന്നുമല്ല, സൂര്യനെ കൃത്രിമമായി ചൈന നിർമ്മിച്ചു എന്ന് വേണം പറയാൻ. നിരവധി അനവധി പരീക്ഷണങ്ങൾക്ക് ഒടുവിലാണ് ചൈനീസ് ഗവേഷകർ ഇപ്പോൾ സൂര്യനെ നിർമ്മിക്കാനായി തീരുമാനിച്ചത്. യഥാർത്ഥ സൂര്യനേക്കാൾ 10 ഇരട്ടി കരുത്തുള്ള അല്ലെങ്കിൽ ചൂടുള്ള അത്രയും ശേഷിയുള്ള ഒരു കൃത്രിമ സൂര്യൻ്റെ പരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനെ ഏവരും ഭയക്കുന്ന, ശാസ്ത്രലോകം വളരെയധികം ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു നക്ഷത്രം തന്നെയാണ് സൂര്യൻ. അങ്ങനെയുള്ള ആ സൂര്യൻ്റെ 10 മടങ്ങ് ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആയുധമായും അതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇത് കയ്യിലിരിക്കുന്നതോ ചൈനയുടെ പക്കലും. ഇതുതന്നെയാണ് ലോകരാജ്യങ്ങൾ ഏറെ ജാഗ്രതയോടെ ഇവിടേക്ക് ഉറ്റുനോക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചൈന ഒരു റെക്കോർഡ് നേട്ടം കൈവരിച്ചു എന്ന വാർത്തയും പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പുതിയ പരീക്ഷണത്തിൽ 70 ദശലക്ഷം ഡിഗ്രിയിൽ ഏകദേശം 20 മിനിറ്റോളം ഈ കൃത്രിമ സൂര്യൻ ജ്വലിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ചൈനയിൽ നിന്നുള്ള ഒരു മാധ്യമം പുറത്തുവിട്ടിട്ടുള്ളത്. ന്യൂയോർക്ക് ടൈംസും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. യഥാർത്ഥ സൂര്യനേക്കാൾ 5 ഇരട്ടി ചൂടിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണത്തിൽ ഈ സൂര്യൻ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ, അതായത് അണുസംയോജനത്തിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്താൻ യന്ത്രം സഹായിക്കുമെന്ന് തന്നെയാണ് ഈ പരീക്ഷണത്തിനൊടുവിൽ ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും. അത്തരത്തിലുള്ളൊരു പരീക്ഷണം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായി സൂര്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രതിപ്രവർത്തനങ്ങളെ അനുകരിച്ചുകൊണ്ട് ഒരു പരിധിയില്ലാത്ത ഊർജ്ജം, എന്നിരുന്നാൽ സാധാരണയായി ഊർജ്ജത്തിന് ഒരു പരിധി ഉണ്ടാകും, ഒരു തുടക്കം അല്ലെങ്കിൽ ഒടുക്കം ഉണ്ടായിരിക്കും. ഇത് ഒരു പരിധിയുമില്ലാത്ത തരത്തിൽ ആവുവോളം, ഒരു കാലാവധിയും ഇല്ലാത്ത തരത്തിൽ ഇതിന് കത്തി നിൽക്കാനായി സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണത്തിൽ ഈ സൂര്യൻ 70 ദശലക്ഷം ഡിഗ്രിയിൽ 1056 സെക്കൻഡ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 17 മിനിറ്റ് 36 സെക്കൻഡ് നേരം വരെ പ്രവർത്തിപ്പിച്ചു എന്നാണ് ചൈനയുടെ മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ സൂര്യനിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ 8 ഇരട്ടി ഊഷ്മാവ് സൃഷ്ടിക്കാൻ ഈ കൃത്രിമ സൂര്യന് കഴിയുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്ന് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ സൺ പുതുതായി ഉണ്ടായിരിക്കുന്നു എന്നാണ് ചൈന ഇപ്പോൾ ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്നത്. ഇത് 10 ഇരട്ടിയോളം ഉയർത്താനും സാധിക്കും. 5 ഇരട്ടി എന്നത് ഇരട്ടിയാക്കി ഇനിയും ഉയർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 120 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് 110 സെക്കൻഡ് നേരത്തേക്കാണ് റിയാക്ടറിൽ സൃഷ്ടിക്കാൻ സാധിച്ചത്. ഇത് യഥാർത്ഥ സൂര്യൻ്റെ ഊഷ്മാവ് 15 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യവും. 15 ദശലക്ഷം എന്നത് 120 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് എത്തുന്നു. ഹരിത ഇന്ധനങ്ങളുടെ ഊർജ്ജം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് കൂടുതൽ വേഗം പകരുന്ന തരത്തിലുള്ള ഒരു നേട്ടം തന്നെയാണ് കൃത്രിമ സൂര്യനിലൂടെ ചൈന നേടിയെടുത്തിരിക്കുന്നത്. HL2N Tomac എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചൈനീസ് സൂര്യനിൽ നിന്നും 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് പുറത്തേക്ക് വരുത്താൻ സാധിക്കുന്നതും മറ്റൊരു നേട്ടം തന്നെയാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുമെന്നാണ് ചൈനയും അറിയിച്ചിരിക്കുന്നത്. ചൈനീസ് നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷനാണ് ഈ കൃത്രിമ സൂര്യനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രോജനും അതുപോലെ തന്നെ ഡിറ്റീരിയവും ഉപയോഗിച്ചുകൊണ്ട് സൂര്യനിൽ നിന്നും എങ്ങനെയാണോ ചൂടുണ്ടാവുന്നത് അതേ തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെയും സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ ചൈനയ്ക്ക് മാത്രമല്ല സ്വന്തമായി കൃത്രിമ സൂര്യന്മാരെ സൃഷ്ടിക്കാനായി സാധിക്കുന്നത്.
നിയന്ത്രിത രീതിയിൽ കൃത്യമായ അളവിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് ഹരിത ഊർജം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ പല രാജ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഫ്രാൻസിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയുടെ ഭാഗമായും ഇത്തരം പരീക്ഷണങ്ങൾ പലതരത്തിൽ നടന്നിട്ടുണ്ട്. ഇത്തരം പരീക്ഷണശാലകൾ അവർ നിർമ്മിച്ചിട്ടുമുണ്ട്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതേ താപ നിലയുള്ള സൂര്യനെ തന്നെയാണ്, കൃത്രിമ സൂര്യനെ തന്നെയാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, റഷ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചൈനയും സഹകരിക്കുന്നു എന്നാണ് ITER നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയുടെ MHL-20M ATR കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ ചൈനീസ് ശാസ്ത്രജ്ഞർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണം, ആഴക്കടൽ, അതുപോലെ ഭൂമി തുറന്നുള്ള പരിവേഷണങ്ങൾ തുടങ്ങി ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന മേഖലകളിൽ ഒന്നായി തന്നെയാണ് ഇപ്പോൾ കൃത്രിമ സൂര്യനെ നിർമ്മിച്ച ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയുള്ള ഊർജ്ജ ഉൽപാദനത്തെയും പ്രധാനമായും കാണേണ്ടത്. ഇനി വരും കാലത്ത് രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു രീതി തന്നെയാകും പിന്തുടരുക എന്നുള്ള സൂചനയാണ് ചൈനയും നൽകിയിരിക്കുന്നത്. കൃത്രിമ സൂര്യനെ നിർമ്മിക്കാനായി 98 കാലഘട്ടം മുതൽ തന്നെ ചൈനീസ് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ പദ്ധതിയിൽ കൃത്രിമ സൂര്യന്റെ വലിപ്പവും ചൂടിന്റെ അളവും വളരെയധികം കുറവ് തന്നെയായിരുന്നു. അന്നത്തെ സാങ്കേതിക വിദ്യയുടെ പരിമിതി മൂലം തന്നെയാണ് ഇത്തരത്തിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായി സാധിച്ചത്. വെറും 1 മിനിറ്റ് മാത്രമായിരുന്നു അന്ന് അതിന് പ്രവർത്തിക്കാൻ സാധിച്ചത്. എന്നാൽ അന്നത്തെ 1 മിനിറ്റ് ഇന്ന് 20 മിനിറ്റ് നേരത്തേക്ക് എത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് ചൈനീസ് സർക്കാർ കൈവരിച്ചിട്ടുള്ളത്. ഇനി വരും വർഷങ്ങളിൽ നടത്താനായി ഉദ്ദേശിക്കുന്നത് 20 മിനിറ്റ് എന്നത് ഒരു സമയപരിധി ഇല്ലാതെ എങ്ങനെ ഉയർത്താൻ സാധിക്കുമെന്നുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് അവർ നടത്താനായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് ചൈനയുടെ ഓരോ പരീക്ഷണങ്ങളെയും ഓരോ പുതിയ കണ്ടെത്തലുകളെയും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.